ദേശീയപാത വികസനം സമീപഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകും. പയ്യന്നൂർ ബൈപ്പാസ് ഒരുങ്ങുന്നത് ഏറ്റവും ആധുനികമായ രീതിയിലും പ്രകൃതി സൗഹാർദ്ദവുമായി. പ്രദേശത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ 4 കിലോമീറ്ററിനുള്ളിൽ 13 കലുങ്കുകളാണ് നിർമ്മിക്കുക. പയ്യന്നൂരും തളിപ്പറമ്പും കണ്ണൂരും അടക്കം 3 ബൈപ്പാസ് റോഡുകളാണ് കണ്ണൂർ ജില്ലയിലെ ദേശീയപാത വികസനത്തിൽ ഉണ്ടാവുക. ഇതിൽ പയ്യന്നൂർ ബൈപ്പാസ് ഒരുങ്ങുന്നത് തികച്ചും ആധുനിക രീതിയിലും പ്രകൃതി സൗഹാർദ്ദപൂർണവുമായാണ്. 4 കിലോമീറ്ററിനുള്ളിൽ തന്നെ 13 കലുങ്കുകളാണ് ഇവിടെ നിർമ്മിക്കുക. പ്രദേശത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കുവാനാണ് 13 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ കലുങ്കുകൾ നിർമ്മിക്കുന്നത്. പഴയ വില്ലേജ് ഓഫീസ് സമീപത്തുനിന്ന് തുടങ്ങി എടാട്ട് ദേശീയപാതയോട് ചേരുന്നതാണ് പയ്യന്നൂർ ബൈപ്പാസ്. പെരുമ്പ ടൗണിനെ പൂർണ്ണമായും ഒഴിവാക്കി കിഴക്കു ഭാഗത്തുകൂടി ജനവാസം തീരെ കുറഞ്ഞ കേന്ദ്രങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നതും. ഈ ബൈപ്പാസിന് 3.82 കിലോമീറ്ററാണ് ദൂരമുള്ളത്. കണ്ടോത്ത് ചെറുപുഴ റോഡിൽ വാഹനങ്ങൾ കടന്നു പോകാൻ 24 മീറ്റർ വീതിയിൽ അടിപ്പാത നിർമ്മിക്കുന്നുണ്ട്. പെരുമ്പപ്പുഴയിൽ 105 മീറ്റർ നീളമുള്ള 6 വരി പാലമാണ് നിർമ്മിക്കുക. എടാട്ടെ ശാന്തി സിനിമ തിയേറ്റർ സമീപത്ത് വച്ച് നിലവിലുള്ള ദേശീയ പാതയോടാണ് ബൈപ്പാസ് ചെന്ന് ചേരുക. എടാട്ട് 24 മീറ്റർ വീതിയുള്ള അടിപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. കരിവള്ളൂരിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻപിൽ 12 മീറ്റർ വീതിയിലാണ് അടിപ്പാത നിർമ്മിക്കുക. ഓണക്കുന്നിലും അടിപ്പാതയുണ്ട്. പാലത്തരപ്പുഴയിൽ പുതിയ 6 വരി പാലം കൂടി നിർമ്മിക്കും. വെള്ളൂർ കൊട്ടണച്ചേരി ക്ഷേത്ര പരിസരത്ത് ചെറിയ അടിപ്പാതയുണ്ട്. 7 ലോഡും ഇത്തരത്തിൽ ഒരടിപ്പാതയുണ്ടാകും. പിലാത്തര പമ്പിന് സമീപം കെ എസ് ടി പി റോഡ് ജംഗ്ഷനിൽ ജില്ലയുടെ വടക്കൻ മേഖലയിലെ 70 മീറ്റർ നീളമുള്ള ആദ്യ ഫ്ലൈഓവർ നിർമ്മിക്കും. പിലാത്തര ജംഗ്ഷനിൽ 24 മീറ്റർ വീതിയുള്ള അടിപ്പാതയുണ്ട്. വിളയാങ്കോട് LP സ്കൂളിന് മുന്നിൽ 12 മീറ്റർ വീതിയുള്ള അടിപ്പാത നിർമ്മിക്കും. പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിന് മുന്നിൽ ചെറിയ പാലവും 12 മീറ്റർ വീതിയുള്ള അടിപ്പാതയും ഉണ്ടാകും. പയ്യാരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള വളവുകൾ നികത്താൻ 840 മീറ്റർ പുതിയ പാത നിർമ്മിക്കും. മെഡിക്കൽ കോളേജ് കവാടത്തിന് മുന്നിൽ 70 മീറ്റർ നീളമുള്ള ഫ്ലൈഓവറും നിർമ്മിക്കും. ഒരു നാടിന്റെ വികസനം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാകുന്നത് അവിടുത്തെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുമ്പോൾ തന്നെയാണ്. ഇവിടെ ദേശീയപാത വികസനം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയും കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയുമൊക്കെ ദ്രുതഗതിയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.